ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാരമൽ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു കാൽ കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ ഷുഗർ നമ്മളൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പം ഷുഗർ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. കാരമൽ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒഴിച്ച ഈ മോൾഡ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബേസിലെല്ലാം ഈ കാരമൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ആറാൻ വെക്കാം. ഇനി നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡുകളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ബ്രെഡെല്ലാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡെല്ലാം ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബ്രെഡ് ഇവിടെ പൗഡർ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 കപ്പ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ പാലിലേക്ക് അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കണം. ഇനി ഈ പാലിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റാർഡ് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ തിക്കായിട്ട് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആദ്യത്തെ ഇട്ട് കൊടുത്ത ബാച്ച് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് ക്രംസും നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ കസ്റ്റാർഡ് മിൽക്കിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് വേണ്ടത്. ഈ സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ നമുക്കിതിനകത്തോട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ്ചർ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
ഇനി ഇത് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കണം. അലുമിനിയം ഫോയിലിന് പകരമായിട്ട് ഇതിന് പാകത്തിനുള്ള ഏതെങ്കിലും ലിഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ക്ലോസ് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ വലിയൊരു സ്റ്റീമറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മോൾഡ് വെച്ചു കൊടുക്കാം. ഇനി ഒരു ലിഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലപോലെ റൂം ടെമ്പറേച്ചറിൽ ഇത് നല്ലപോലെ തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 അവേഴ്സ് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ പുഡിംഗ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല റെഡി ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഒരു നൈഫ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഓടിച്ചിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തിയിടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് ഈ മോൾഡ് നമുക്ക് പെതുക്കെ മെല്ലെ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പം നമ്മുടെ കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കട്ടായിട്ട് വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് നമ്മളിവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.